അപ്പൊ ചേട്ടാ വേറൊരു കാര്യം നമ്മൾക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ വീട്ടിലാണെങ്കിലും താരാട്ട് പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന കുറേ പാട്ടിൽ ഒരെണ്ണം അല്ലി ഇളം പൂവോ എന്നുള്ള പാട്ടായിരിക്കും. അത് ചേട്ടൻ പാടിയത് ഒരു അച്ഛനായതിനു ശേഷമല്ല, കല്യാണത്തിനെ മുമ്പാണ്. കല്യാണത്തിനെ മുമ്പാണ് ദാസേട്ടന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയതാണ് ഞാൻ സത്യത്തിൽ. അതെ, കാരണം അത് പിറ്റേ ദിവസം മറ്റേ ഷൂട്ടിങ്ങിന് പാലക്കാട് എത്തണം ഈ പാട്ട്. അപ്പൊ പെട്ടെന്ന് രാജാ സാറിന്റെ കമ്പനിയിൽ നിന്ന് ഫോൺ വന്നിട്ട് പറഞ്ഞു ഇന്നൊരു മലയാളം പാട്ടുണ്ട്, പക്ഷെ അത് ദാസാർക്കാകെ പാട്ട്, അത് നീങ്ക കൊഞ്ഞ ട്രാക്ക് പാടി കൊടുക്കണം, അവങ്ങൾക്ക് ഷൂട്ടിങ്ങിന് എടുത്തിട്ട് പോകാനാണ്. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നു, എ വി എം ആർ ആർ സ്റ്റുഡിയോയിൽ, നല്ലൊരു പാട്ട് പെട്ടെന്ന് പഠിക്കുന്നു. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർക്കസ്ട്ര ഒരേ ഒരു ടേക്കേ പാടിയിട്ടുള്ളത്. ആ സംഭവമാണ് ഷൂട്ടിങ്ങിന് പോയത്. ഇന്നസെന്റ് ഏട്ടനൊക്കെയാണ് ഉറപ്പിച്ച് പറയുന്നത് ഇത് എന്തിനാ വെറുതെ ഈ വോയിസ് മാറ്റുന്നത്, അവൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ എന്തിനാപ്പത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവത്തിലാണ് അത് ഓക്കെ വെക്കുകയായിരുന്നു. അത് എന്റെ ദാസേട്ടൻ പറയാറുള്ള ഒരു വാക്കാണ് ഇതിൽ കറക്റ്റ്. കബീറിന്റെ ഒരു വരി പറയാറുണ്ട്, ദാനേ ദാനേ മേ എന്ന് വെച്ചാൽ ഓരോ ധാന്യത്തിലും ഇത് ആര് കഴിക്കേണ്ടതാണെന്നുള്ളത് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ദാസേട്ടൻ അതിനെ മാറ്റിയിട്ട് ഗാനേ ഗാനേ മേ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. കാരണം ഓരോ പാട്ടിന് ഓരോ വിധിയുണ്ട്, അത് ഇന്ന ആളുടെ തലയ്ക്ക് വരണമെന്നുള്ള. അപ്പൊ ഈ പാട്ട് എനിക്ക് കിട്ടണമെന്നുള്ള എന്റെ ഒരു ഭാഗ്യമായിരുന്നു. മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോ അവര് താരാട്ട് പാടാനായിട്ട് ഈ പാട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും താരാട്ട് പാടി ശരിക്കും ഞാൻ ശരിക്കും എന്റെ മോളുണ്ടായ സമയത്ത് ഞാൻ അവളെ പാടിയിരുന്നത് ഏതാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഈ മകളുടെ പേര് തന്നെ ഒരു രാഗത്തിന്റെ പേരാണ്, അമൃത വർഷിനി. അപ്പൊ എങ്ങനെയാണ് പാട്ടുമായിട്ട് ആൾക്ക് പാട്ട് പാടും, നല്ല ടേസ്റ്റ് ഉണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ജോലിയൊക്കെ അവള് അവര് ബിസിനസ് മാനേജ്മെന്റ് വേറൊരു ലെവലിലേക്ക് ലൈനിലേക്ക് കയറി. പക്ഷെ പോകുന്നതിന് കാനഡയിലാണ് ഇപ്പോ പോകുന്നതിന് മുമ്പേ അവരുടെ ഒരു തെലുങ്ക് പടത്തിൽ പാടാനുള്ള ഒരു അവസരം കിട്ടി. ആ പാട്ട് ഹിറ്റായി. ആ പടമാണ് പിന്നീട് ആസിഫ് അലി ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിട്ട് വന്ന അതിന്റെ ഒറിജിനൽ ഒറിജിനൽ പെല്ലി ചൂപ്പിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ ആ പാട്ട് ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ, അമൃതവർഷിണി എന്നുള്ള പേരിലുണ്ട്. പക്ഷെ ആ ഒരു പാട്ടേ പാടിയുള്ളൂ, അപ്പോഴേക്കും ആള് കാനഡയിലേക്ക് പോയി. ചേച്ചി, അതായത് ഈ മകള് എങ്ങനെയാണ് നിങ്ങളുടെ, അതായത് പഴയ പാട്ടൊക്കെ കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയ സിനിമ എപ്പോഴെങ്കിലും വീട്ടിൽ അതിനെ കുറിച്ച് ഒരു മകളുടെ വേർഷൻ ഒരു ചർച്ചാ വിഷയം നടന്നിട്ടുണ്ടോ? എല്ലാം നെഗറ്റീവ് ഒക്കെ എല്ലാം ഓപ്പൺ ആയിട്ടേ പറയും. നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാം ഡിസ്കസ് ചെയ്യും. ചേച്ചിയും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മയും അച്ഛനും ധൈര്യമായിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടായിന്ന്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ പിരിയാന്നുള്ള ഒരു സ്റ്റേജ് വരെ വന്നു. രണ്ടു മാസമൊക്കെ നമ്മള് അങ്ങനെ ഫോൺ ചെയ്യലൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് പിരിഞ്ഞ സമയത്ത് നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി ഉള്ളിന്റെ ഉള്ളില്. കല്യാണത്തിന് ശേഷം വരുന്ന അടിയേക്കാൾ നല്ലത് കല്യാണത്തിന് മുമ്പേ അടി കൂടുക, എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. അഥവാ പിരിയാണെങ്കിൽ അപ്പോഴേ പിരിയുക, പിന്നെ അതിനുശേഷമുള്ള ഉപദ്രവം ഒന്നും വേണ്ട. എന്തിനാ അത്, രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് അറിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ താരാട്ട് പാട്ടൊന്ന് കേട്ട് കളയാം അല്ലേ. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിള നീരോ തേൻമൊഴിയോ, മണ്ണിൽ വിരിഞ്ഞ നിലാവോ, അല്ലീളം ഇല്ലിമുളം തേനോ. കൈവിരലുണ്ണും നേരം, കണ്ണുകൾ ചിമ്മും നേരം, കൈവിരലുണ്ണും നേരം, കണ്ണുകൾ ചിമ്മും നേരം, കന്നിവയൽ കെ
കൺമണിയെ ഉണർത്താതെ കന്നിവയൽ കിളിയെ നീ കൺമണിയെ ഉണർത്താതെ നീ താലിപ്പീലി പൂങ്കാട്ടിനുള്ളിൽ നീ താലിപ്പീലി കാട്ടിനുള്ളിൽ കൂടും തേടിപ്പോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിള നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ.